നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്നും താഴെ വീണിട്ട് മരിക്കാത്തയാൾ പഴത്തൊലിയിൽ ചവിട്ടി വീണു മരിച്ചു. ബോബ് ലീച്ച് ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന ഒരു സാഹസികനാണത്. അപായം നിറഞ്ഞ സ്റ്റണ്ടുകൾ നടത്തി ജനങ്ങളെ അമ്പരപ്പിച്ചാണ് അദ്ദേഹം ഉപജീവനം നയിച്ചിരുന്നത്. 1911 ജൂലൈ 25 അദ്ദേഹം അമേരിക്കയിലേക്ക് ഒരു സാഹസിക പ്രകടനം നടത്താനായി വന്നു. ഒരു ബാരലിനകത്ത് കൂടി കയറിക്കൂടി നയാഗ്ര വെള്ളച്ചാട്ടത്തിലൂടെ അതിസാഹസികമായി 167 അടി താഴേക്ക് വീണിട്ടും അദ്ദേഹത്തിന് ജീവന് അപായമൊന്നും ഉണ്ടായില്ല. ചില്ലറ പരിക്കൊക്കെ അദ്ദേഹത്തിന് പറ്റി. താടിയല്ല ഒന്ന് പൊട്ടി, രണ്ട് കാൽമുട്ടിൻ്റെയും ചിരട്ടയൊന്ന് തെറ്റി, അത്രമാത്രം. പിന്നീട് 6 മാസം ആശുപത്രിയിൽ വിശ്രമിക്കേണ്ടി വന്നു എങ്കിലും അദ്ദേഹം മരിച്ചില്ല. ആശുപത്രിയിൽ കിടത്തുമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തൻ്റെ സാഹസിക പ്രകടനങ്ങളുമായി ലോകം ചുറ്റാൻ തുടങ്ങി. കാനഡയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും മറ്റും പര്യടനങ്ങൾ നടത്തി അദ്ദേഹം തൻ്റെ സാഹസിക പ്രകടനങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും പുതിയ പുതിയ സാഹസിക മേഖലകൾ കണ്ടെത്തി പ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു പോന്നു. തൻ്റെ ഏറ്റവും പുതിയ സാഹസിക പ്രകടന ടൂറിനായി അദ്ദേഹം ന്യൂസിലാൻഡിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെ താൻ തങ്ങിയ ഹോട്ടലിന് വെളിയിൽ ഒരു സായാഹ്ന സവാരിക്കായി പുറത്തിറങ്ങിയപ്പോൾ ഫുട്പാത്തിൽ കിടത്തിരുന്ന ഒരു പഴത്തൊലിയിൽ ചവിട്ടി തെന്നി വീണുപോയി അദ്ദേഹം. അന്നുണ്ടായ മുറിവ് പിന്നീട് ഉണങ്ങിയില്ല, പഴുത്ത് ഗ്രാംഗ്രീനായി. ഒടുവിൽ കാൽ മുറിച്ച് കളയേണ്ടി വന്നു. കുറച്ച് ആഴ്ചകൾക്കധികം അദ്ദേഹം ഇൻഫെക്ഷൻ കാരണം മരണപ്പെടുകയാണ് ഉണ്ടായത്. രണ്ടാമതായി പറയാനുള്ളത് 204 ലൈഫ് ഗാർഡുമായി നോക്കി നിൽക്കെ ഒരു മുങ്ങിമരണം നടന്നതിനെ കുറിച്ചാണ്. 1985 ഓഗസ്റ്റ് 2 ന്യൂ ഓർലിയൻസിലെ സ്വിമ്മിംഗ് പൂൾ ലൈഫ് ഗാർഡന്മാരുമായി അന്ന് ആഘോഷത്തിലായിരുന്നു. കഴിഞ്ഞ ഒരു സീസൺ മൊത്തം അവർ കാത്തുകൊണ്ടിരുന്ന സ്വിമ്മിംഗ് പൂളിൽ ഒരു ജീവഭയം പോലും ഉണ്ടായില്ല. ആ സന്തോഷത്തിന് ഒരു പാർട്ടി തന്നെ അവർ സംഘടിപ്പിച്ചു. ആ പാർട്ടി നടന്ന ക്ലബിൻ്റെ പുൽമൈതാനത്തിനരികെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. അവിടെ 4 ലൈഫ് ഗാർഡന്മാർ അന്ന് ഡ്യൂട്ടിയിലും ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ അതിഥിയായി വന്നതാണ് ജോറോ മൂഡി എന്ന യുവാവ്. അദ്ദേഹത്തിന് നീന്തൽ അറിയില്ലായിരുന്നു. അദ്ദേഹം കുളത്തിൻ്റെ ആഴം കൂടിയ ഭാഗത്തേക്ക് അബദ്ധവശാൽ വീണു പോവുകയും ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ മരിച്ചു പോവുകയും ചെയ്തു. 200-ലധികം ലൈഫ് ഗാർഡുമാർ നോക്കി നിൽക്കെ 4 ലൈഫ് ഗാർഡുമാർ പൂളിന് ചുറ്റും ഡ്യൂട്ടിയിലിരിക്കെയാണ് ഈ സംഭവം നടന്നത് എന്നോർക്കണം. 3 വെടിയേറ്റു മരിച്ചത് അപകടകരമെന്ന് തെളിയിക്കാൻ നോക്കിയ വക്കീൽ തൻ്റെ തന്നെ തോക്കിൽ നിന്നും അബദ്ധവശാൽ വെടിയേറ്റു മരിച്ച ഒരു സംഭവമാണ് ഇനി പറയുന്നത്. ക്ലൈമറ്റ് വാൽഡിലിംഗം അതിപ്രശസ്തനായ ഒരു വക്കീലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കക്ഷിയുടെ പേരിൽ ചുമത്തപ്പെട്ടിരുന്നത് ഒരു കൊലപാതക കുറ്റമായിരുന്നു. ഒരാളെ കൈത്തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നു എന്ന കുറ്റം. ക്ലയൻറ്റ് വക്കീലാണ് എങ്കിൽ തൻ്റെ കക്ഷികളെ കോടതിക്ക് മുന്നിൽ നിരപരാധികളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹം തൻ്റെ വാദത്തിന് ശക്തി പകരാനായി കോടതിയിൽ കൊണ്ടുവന്നത് ഒരു നിറ തോക്ക് തന്നെയായിരുന്നു. തൻ്റെ കക്ഷി തോക്കുപയോഗിച്ച് മനഃപൂർവ്വം വെടിവെച്ചതല്ല എന്നും കീശയിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ തോക്ക് അറിയാതെ പൊട്ടിപ്പോയതാണെന്നും അദ്ദേഹം ശക്തിയായി വാദിച്ചു. അത് നിസ്സംശയം തെളിയിക്കാനായി തൻ്റെ പോക്കറ്റിൽ നിന്നും ആ നിറ തോക്കെടുത്ത് പുറത്തെടുത്ത് ജഡ്ജിയെ കാണിക്കാൻ ശ്രമിച്ചതായിരുന്നു അദ്ദേഹം. പക്ഷേ നിലച്ചിരിക്കാതെ പുറത്തെടുക്കുന്നതിനിടെ ആ നിറത്തോക്കിൽ നിന്നും വെടിയുതിരുകയും ആ ഉണ്ട അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തുളച്ചു കയറുകയും തത്ഫലമായി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. എന്തായാലും വക്കീലിൻ്റെ വാദം ഫലിച്ചു. വക്കീലിൻ്റെ മരണത്തോടെ അദ്ദേഹത്തിൻ്റെ വാദിയുടെ നിരപരാധിത്വം കോടതിക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുകയും അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു. 4 പറയുന്നത് വധശിക്ഷ അപ്പീലിലൂടെ ജീവപര്യന്തമാക്കി മാറ്റിയ ആളെ ജയിലിലെ യൂറോപ്യൻ കമ്മ്യൂണിൽ നിന്നും ഷോക്കേറ്റു മരിച്ച കഥയാണ്. 1989 ഈ സംഭവം നടക്കുന്നത്. കൊലപാതകത്തിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയില്ല. മൈക്കൽ കോർവിറ്റ് എന്ന പ്രതി വൈദ്യുത കസേരയിൽ ഷോക്കേറ്റുള്ള മരണം എന്ന തൻ്റെ ആദ്യ ശിക്ഷ അപ്പീലിലൂടെ ജീവപര്യന്തം കഠിന തടവാക്കി ഇളവ് ചെയ്യിപ്പിച്ചു. അങ്ങനെ തടവ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഗോൾവിൻ വളരെ നല്ല പെരുമാറ്റമായിരുന്നു. 2 കോളേജ് ഡിഗ്രികൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. തന്നെ നല്ല പെരുമാറ്റത്തിന് പകരമായി താമസിക്കാതെ പരോളിൽ വിടാനായിരുന്നു അധികാരികൾ തീരുമാനിച്ചത്. എന്നാൽ അതിന് തൊട്ടു മുമ്പായി അദ്ദേഹത്തിൻ്റെ വളരെ അവിചാരിതമായി മരണം കവർന്നു. ജയിലിലെ ടോയ്ലറ്റിനുള്ളിലെ കമോഡുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലിരിക്കെ ഷോക്ക് അടിച്ചായിരുന്നു അദ്ദേഹം മരിച്ചത്. അപകടം നടന്നപ്പോൾ ആരും തന്നെ അത് അറിഞ്ഞില്ല. ഏറെ നേരം കഴിഞ്ഞ് പതിവ് പരിശോധനകൾക്കായി വന്ന ഗാർഡുമാരാണ് ഗോൾവിനെ തൻ്റെ സെല്ലിൽ ഇത്തരത്തിൽ മരണപ്പെട്ട് ഇരിക്കുന്നത് കാണുന്നത്. വായും പല്ലുമൊക്കെ കരിഞ്ഞ് മരണപ്പെട്ട നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയിരുന്നത്. 5 പറയുന്നത് ഓട്ടത്തെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയ ആൾ ജോഗിങ്ങിനിടെ കുഴിഞ്ഞു വീണു മരിച്ച കഥയാണ്. ജെയിംസ് എഫ് ഫിക്സ് ദി
കംപ്ലീറ്റ് ബുക്ക് ഓഫ് ദ റണ്ണിങ് എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അമേരിക്കയിലെ ഫിറ്റ്നസ് വിപ്ലവത്തിന്റെ അമരക്കാരിലൊരാൾ അദ്ദേഹമായിരുന്നു. ആരോഗ്യമുള്ള ജീവനത്തിനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനും ജീവിതത്തിൽ രാവിലെയോ വൈകുന്നേരമോ അരമണിക്കൂർ വീതം ഓടാനായി വിനിയോഗിക്കണമെന്നും അദ്ദേഹം പറയുമായിരുന്നു. 52-ാമത്തെ വയസ്സിൽ രാവിലെ ഒരു ജോഗിങ്ങിനിടെ അദ്ദേഹം കുഴഞ്ഞു വീണു മരിച്ചുപോയി. 6-ാമതായി പറയുന്നത്, മരിച്ചുപോയെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ത്രീ മറവ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഉയർത്തെഴുന്നേറ്റ് ആൾക്കൂട്ടം കണ്ടു നിൽക്കെ ഞെട്ടിമരിച്ചു എന്നതാണ്. റഷ്യയിലെ കാംസൻ പ്രവിശ്യയിലെ ഫാഗിയോ മുഖമെസ്തനോവ് എന്ന 49-കാരി കടുത്ത ഹൃദയാഘാതം കാരണം മരിച്ചുപോയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അവരെ കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ശവപ്പെട്ടിയിൽ അങ്ങനെ കിടത്തി. അവർക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ നാട്ടുകാർ അനേകം പേർ വന്നു. നാട്ടുകാർ അവർക്ക് ചുറ്റും കൂടി നിന്ന് അന്ത്യചുംബനങ്ങൾ അർപ്പിക്കവേ അവർ പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. ചുറ്റും കൂടി നിൽക്കുന്ന ജനങ്ങളെയും ശവപ്പെട്ടിയിൽ കിടക്കുന്ന തന്നെ തന്നെയും കണ്ടു ഞെട്ടി വിളിച്ചു കൂവിയ അവർക്ക് ആ നിമിഷം ഒരു ഹൃദയാഘാതം കൂടി വന്നു. പക്ഷേ ഇത്തവണ അവർ ശരിക്കും മരിച്ചുപോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.